ഇന്നുണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അമ്മ നല്ല അടിപൊളി കുക്കാ. ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ വീണെ എന്നാത്ത ചോദിക്കുക? അപ്പൊ പറയും, അതെ മീൻ മുളകിട്ട് വെക്കണം, അത് വറക്കണം. ഇപ്പൊ അമ്മ എന്തെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്ത് ഞങ്ങളൊരു എന്തൊരു ടേസ്റ്റാ എന്നൊക്കെ പറയുമ്പോ അച്ഛനോട് എല്ലാം ഞാൻ പഠിപ്പിച്ചോട്ടെ. പക്ഷെ ആ അതുണ്ടല്ലോ, അത് കാണുമ്പോഴാ എനിക്ക് പ്രശ്നം. എന്ത് ക്യാമറ, അതില്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവാ, ഒരു രക്ഷയില്ലാത്ത കക്ഷിയാ ഇത്. ടെററാ, ടെറർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു അമ്മയുടെ പോകേണ്ട, അമ്മ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. കാരണം ഞാൻ അമ്മ നല്ല അടിപൊളി കുക്കാ. അപ്പൊ അമ്മയടുത്ത് ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞ അമ്മയ്ക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു കുക്കറി പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തുകൂടെ. കാരണം അമ്മ റിട്ടയറായി, അപ്പം ഫ്രീ ടൈം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇപ്പം അമ്മ ആക്ച്വലി ചെയ്യുന്നത് ചായയുടെ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ഇവിടെ മാതങ്കി സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അമ്മയാണ് നോക്കുന്നത്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഏറ്റവും, അതായത് ഞാനും അച്ഛനും കൂടെ എത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മ വന്നിട്ട് പറയും, ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ വീണെ എന്നാത്ത ചോദിക്കുക? അപ്പം പറയും, അതെ മീൻ മുളകിട്ട് വെക്കണം, അത് വറക്കണം. ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയും. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. ബട്ട് ആക്ച്വലി അതൊരു ഫാക്റ്റാണ്. കാരണം നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അതുപോലെ ശാന്തമാവും, സന്തോഷമാവും എന്നൊക്കെയാണല്ലോ പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്നത്. അപ്പം അങ്ങനെ അച്ഛൻ ഭയങ്കര വളരെയധികം ടേസ്റ്റ് ബഡ്സ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അച്ഛന് വളരെ, അവരുടെ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് അച്ഛൻ്റെ വീട്ടിൽ നല്ല അമ്മൂമ്മ ഭയങ്കര നല്ല അടിപൊളി കുക്കായിരുന്നു. പരവളയിലെ അമ്മൂമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് നമ്മുടെ അച്ഛനമ്മ, പ്രശാന്തിലെ അമ്മൂമ്മ അമ്മയുടെ അമ്മ. അപ്പം പരവളയിലെ അമ്മൂമ്മയുടെ തീയല്, കുഞ്ചുമാങ്ങ, അവിയലൊക്കെ ഭയങ്കര കിഡിലാ. പുളിശ്ശേരി, പുളിശ്ശേരി. അപ്പൊ ഇങ്ങനെ, അപ്പൊ അങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന കൂടുതലായിട്ട് വരാൻ പഠിച്ചു. അപ്പൊ കല്യാണം ആയിട്ട് അമ്മൂമ്മയുടെ നിന്നാണ് അമ്മ പഠിച്ചതെന്ന് ഇപ്പൊ പറയുമ്പോഴേക്കറിയത്തില്ല. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെ ഒരാളായതുകൊണ്ടും അങ്ങനത്തെ നല്ല ഭക്ഷണം കഴിച്ച് അച്ഛന് നല്ല ശീലം ഉള്ളതുകൊണ്ടും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് അതിനോട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണം എന്നുള്ളൊരു സാധനം പുരുഷന്മാർക്ക് എല്ലാവർക്കും വരുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മ അച്ഛന്റെ ട്രെയിനിങ്ങും സത്യം പറഞ്ഞാൽ നല്ല ചീത്തയൊക്കെ കിട്ടി അല്ലേ അമ്മ? ചീത്തയൊക്കെ കിട്ടി. അപ്പൊ ഇപ്പൊ അമ്മ എന്തെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്ത് ഞങ്ങളൊരു എന്തൊരു ടേസ്റ്റാ എന്നൊക്കെ പറയുമ്പോ അച്ഛനോട്ട് എല്ലാം ഞാൻ പഠിപ്പിച്ചെടുത്ത, എല്ലാം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്താന്ന് പറയും. പക്ഷെ അച്ഛൻ നല്ല കുക്കാണ്, അച്ഛൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ അച്ഛൻ അങ്ങനെ ഒരു ഇത്ര കിലോ ഇത്ര പൊടി അങ്ങനെയൊന്നും പറയണ അച്ഛൻ അറിഞ്ഞൂടാ. അച്ഛനങ്ങ് ഉണ്ടാക്കും കൂടുതലും പായസം, കൂടുതലും പായസം, പെരി, മുറുക്ക് പെരി, ഉപ്പേരി. അച്ഛന്റെ രക്ഷയില്ല. ഇനി അടുത്ത ഓണം സമയമാവട്ടെ, ഞാൻ അച്ഛൻ അച്ഛൻ എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഭയങ്കര രസമായി. ചക്കയുപ്പേരി അച്ഛൻ അടിപൊളിയായിട്ട് ചക്കയുപ്പേരി ഉണ്ടാക്കും. പക്ഷെ അതൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട് എല്ലാവർക്കും. ആ ഉപ്പേരി അത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ ഉണ്ടാക്കുമ്പോൾ. അപ്പം അതൊക്കെ അച്ഛൻ ഗംഭീരമായിട്ട് ചെയ്യും. അപ്പം അങ്ങനെ അച്ഛൻ്റെ ഒരു ശിക്ഷണത്തിലും കൂടെ ഒക്കെയാണ് അമ്മ അമ്മൂമ്മയുടെ ഒക്കെ ശിക്ഷണത്തിലാണ് പഠിച്ചത്. പക്ഷെ അമ്മയോട് ഞാൻ ഒത്തിരി നാളായിട്ട് പറയുന്നു, അമ്മയൊരു കുക്കറി പ്ലാറ്റ്ഫോം തുടങ്ങ്. ഒരുപാട് പേർക്ക്, ഞാൻ ശരിക്കും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എന്നെ അച്ഛൻ്റെ സിസ്റ്ററാണ്, അമ്മ എന്ന് വർക്കിംഗ് ആയിരുന്നു, അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു മാത്സ്. അപ്പോൾ അമ്മ ആ സമയത്ത് വർക്കിംഗ് ആയതുകൊണ്ട് എന്നെ അപ്പച്ചയാണ് എല്ലാം കൂട്ടാനൊക്കെ. അപ്പച്ചയും ഗംഭീരമായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അപ്പച്ചയാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാം പഠിപ്പിച്ചിട്ട് ഞാനതെല്ലാം ഫോണിൽ കൂടെ കേട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനത് ബുക്കിൽ എഴുതും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനൊരു സാധനം ആൾക്കാർക്ക്, ഈ അറിയാൻ വയ്യാത്തവർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു തുടങ്ങാൻ. പക്ഷെ അമ്മ ഭയങ്കര ഷൈയാ. അമ്മ ഈ ക്യാമറ വരും, അമ്മത്ത് ഞാൻ പറഞ്ഞ അതിനെന്താ പറഞ്ഞാൽ മതി. പക്ഷെ ആ അതുണ്ടല്ലോ, അത് കാണുമ്പോഴാ എനിക്ക് പ്രശ്നം. എന്ത് ക്യാമറ, അതില്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവാ, ഒരു രക്ഷയില്ലാത്ത കക്ഷിയാ ഇത്. ടെററാ, ടെറർ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പേടിച്ച് നിൽക്കുക, ക്യാമറ ഉള്ളതുകൊണ്ട്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിൾ. ഇത് ഒത്തിരി ലെമൺ ഡേറ്റ്സ് പിക്കിൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അമ്മയുടെ ഈ ലെമൺ ഡേറ്റ്സ് പിക്കിൾ എൻ്റെ ഗുരു പ്രിയക്ക, എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാ ആൾക്കാരുടെയും ടോപ്പ് നോച്ച് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെനിക്ക് അറിയത്തില്ല, എനിക്കത് ഉണ്ടാക്കാനും അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മ ഇത് പഠിക്കാൻ വന്നിരിക്കുക, ഇന്ന് ഞാൻ പഠിക്കാൻ വന്നേക്കുക. അപ്പം നിങ്ങൾക്കും പഠിക്കാം. ഇതിനുശേഷം
എനിക്കും പതുക്കെ ഉണ്ടാക്കാം ആവശ്യം വന്നാല്. പിന്നെ ഈ പിക്കിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മ ഉണ്ടാക്കി തരുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും നമുക്ക് ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അമ്മ ആക്ച്വലി ക്യാമറ നോക്കി നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് കൊളമായിപ്പോയി. അപ്പം മുളകുപൊടിയും കായ്പൊടിയും ഒക്കെ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ അമ്മയ്ക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു, അമ്മ ഇത് എനിക്ക് പറഞ്ഞു തരൂ അല്ലേ, അപ്പൊ പ്രശ്നമില്ലല്ലോ, ക്യാമറ നോക്കണ്ട. അപ്പൊ നാരങ്ങ ഇടിയിൽ കൂട്ടകത്തി വെച്ച് പുഴുങ്ങി, നമ്മള് ഒരു നാരങ്ങ 4 പീസായിട്ട് ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ നമുക്ക് 6 പീസാക്കാം നാരങ്ങ. പിന്നെ പുഴുങ്ങുമ്പം എന്തോ അതിലിടുന്നേ ഉപ്പിടാതെ, നമ്മൾ ഉപ്പിടുവാണെങ്കിൽ വെള്ളത്തിലിട്ട് വേണം, ഇതിൽ കൂടുതലാകുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങാനൊക്കെ. ഓ, അതായത് പിന്നെ സ്റ്റീം ചെയ്യും. അതായത് അടിയിൽ വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ മേളിൽ അല്ലേ, ഇഡലിയുടെ തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് അരിഞ്ഞു വെച്ചു, സ്റ്റീം ചെയ്തെടുത്ത് 4 അരിഞ്ഞു ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ 6 ആക്കാം. ഇത് ഈന്തപ്പഴം, അത് തിളച്ച വെള്ളത്തിലിട്ട് 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അതിന്റെ കുരു റിമൂവ് ചെയ്താണ് ഇത്. ഏകദേശം അത് ക്വാണ്ടിറ്റി ഒരുപോലെ വരണം. അതാ ഇത് എത്ര കിലോ? ഇത് 1/2 കിലോ. ഇതും വിത്ത് സീഡ് 1/2 കിലോ. വിത്ത് സീഡ് കുറച്ച് കുറവായിരിക്കും. ഇത് തിളച്ച വെള്ളത്തിൽ ഇടിട്ട് തിളച്ചോണ്ടിരിക്കുമ്പോഴോ? അല്ല, ഇട്ട് തിളച്ച് കഴിയുമ്പോൾ അതിട്ട് ഓഫ് ചെയ്യും. ആ ഓക്കെ, ഇതിട്ടിട്ട് ഓഫ് ചെയ്തിട്ട് എത്ര നേരം വെക്കണം? 15 മിനിറ്റ് മിനിമം. 15 മിനിറ്റ് ഈ ഡേറ്റ്സ് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യും. ഓക്കെ ഓക്കെ, നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഇത് വലിയ സോഫ്റ്റ് അല്ലല്ലോ, നല്ല അത്യാവശ്യം അല്ലേ? ഓക്കെ. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു കൊന്നത് എത്രയൊക്കെ ഉള്ള ഒരു കഷ്ണം അല്ലെ, എന്റെ കൈയുടെ ഒക്കെ വലിയ 2 വിരല് ചേരുന്ന അത്ര ഉള്ള ഒരു, 2 വിരല് 2 വിരല് ഇഞ്ചി ചേരുന്ന അത്ര ഉള്ള ഒരു ഇഞ്ചി, പച്ചമുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക്, ഇത്രയും വെളുത്തുള്ളി. വെളുത്തുള്ളി നല്ലോണം വേണം, അത് എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ. അച്ചാറിന് നല്ലോണം വെളുത്തുള്ളി വേണം. പകുതി മതി ഇഞ്ചി, അതിനായിട്ട് തന്നെ അരിഞ്ഞായിരിക്കും നല്ലത് അല്ലേ? അല്ല, ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്തത്. നമ്മുടെ നോർമൽ വെളുപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ അരിയേണ്ട കാര്യമില്ല, വെളുത്തുള്ളിയായിട്ട് പൊളിച്ചു വെക്കാം. പിന്നെ എണ്ണ, അല്ല എണ്ണയല്ല, അത് കോക്കനട്ട് വിനീഗർ. കോക്കനട്ട് വിനീഗർ നമുക്ക് ബൈ വിനീഗർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇത് നല്ലെണ്ണ, നല്ലെണ്ണ കോക്കനട്ട് വിനീഗർ കഴിഞ്ഞു. പിന്നെ മുളക്, കായത്തിന്റെ പൊടി, കായപ്പൊടി അല്ലേ, മറ്റേ കട്ടിയുള്ള കായമല്ല. അല്ല, അതാണെങ്കിൽ എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് പൊടിച്ചെടുക്കണം, കുറച്ചൊരു പ്രയാസമായിരുന്നു. കായപ്പൊടി, പിന്നെ മുളക് പൊടി, മുളക് പൊടി ഏകദേശം ഒരു സ്പൂൺ കണക്കല്ല, ഒരു 50 ഗ്രാം ഉണ്ട് ഇത്. 50 ഗ്രാം. അപ്പൊ 1/2 കിലോ നാരങ്ങയും ഡേറ്റ്സും 1/2 കിലോ വെച്ചെടുക്കുമ്പോ 50 ഗ്രാം മുളക് പൊടി. ഇത് ഉലുവയുടെ പൊടി, ഉലുവയുടെ പൊടി. ഇതൊക്കെ എത്ര വേണോ? അത് ആ സ്പൂണിനൊരു 1/2 സ്പൂൺ ഇട്ടാ മതി. ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്പൂണിനൊരു 1/2 സ്പൂൺ കായോ, അതുപോലെ 1/2 സ്പൂൺ വേണം. അതുപോലെ 1/2 ടീസ്പൂൺ അല്ലേ ഉപ്പ് പാകത്തിന്, ഓരോരുത്തരുടെ അനുസരിച്ച്. അപ്പൊ ശരി, ഇനി ഞാൻ ഉണ്ടിരുന്ന് സംസാരം കണ്ടുപിടിച്ചോണെ. പാത്രം വെച്ച് ചൂടായി, പാത്രം വെച്ച് ചൂടായി, എണ്ണ ഒഴിക്കുന്നു. ശരിവേ, നമ്മുടെ കൂട്ടാനകത്തൊക്കെ ഇത്രേ എണ്ണ ഉണ്ടല്ലോ എന്നുള്ളത് നമ്മള് കുക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. പിന്നെ അച്ചാർന്ന് പറയുന്നത് അവയിൽ പോലെ കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുന്നു. അമ്മ കടുക് വേണ്ടേ? അമ്മ അച്ചാറിന് കടുകെണ്ണയല്ലേ, കൽക്കട്ട അല്ലേ, കൊൽക്കത്തയില് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മള് കൊൽക്കത്തയിൽ ഒരു പിന്നെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി പോയി, അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ പോയി ഞങ്ങള് ഊണ് കഴിക്കാനിരുന്നു. മീൻ അല്ലെ അവിടുത്തെ ഫിഷ്, ഏറ്റവും ഫിഷ് അവിടെ ഫേമസ്. അപ്പം അതുകൊണ്ടാണ് കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കും കൊൽക്കത്തയിലുള്ള പെണ്ണുങ്ങൾക്കും മുഖത്തിന് എന്തൊരു സ്പെഷ്യാലിറ്റി, സ്കിന്നും കണ്ണും മുടിയും ഭയങ്കര അടിപൊളിയായിരിക്കും കൊൽക്കത്തയിൽ. അറിയത്തില്ല, അതുകൊണ്ടാണ് കേരള പെണ്ണുങ്ങളുടെ പ്രത്യേകത അതാ, നമ്മളുടെ നല്ല മുടിയും കണ്ണും ആയിരിക്കും. കാരണം കോക്കനട്ട് ഓയിലും അല്ലേ അമ്മ, കടുകെണ്ണയും അല്ലേ, അത് രണ്ടും അല്ലേ ഏറ്റവും. വെളുത്തുള്ളി ചെറിയ മുളകും ഇടാറായോ? 5 പച്ചമുളക് ഇവിടെ ഒരുപാട് വേണ്ടല്ലോ. ഇവിടെ വേണ്ട. പിന്നെ ഇതിനകത്ത് ഇനി മുളക് പൊടി ചേർക്കണമല്ലോ. ഉപ്പ് പൊടി കുറച്ച് നാരങ്ങയില് ഇട്ട് കൊടുക്കുന്നു അല്ലേ, 2 ടീസ്പൂൺ ഇട്ടു.
പൊടിയാണ് ഇനി ഇടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒഴിച്ചത് കൂടാതെ ഈ എണ്ണയ്ക്കകത്തോട് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക, നല്ലെണ്ണ. ഇതിനകത്തോട്ട് നമ്മൾ 50 ഗ്രാം മുളക് പൊടി ഇടണം. ഇട്ടോ ഇട്ടോ. അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടു, അര ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. നമ്മൾ ആക്ച്വലി 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ ഉപ്പ് നേരത്തെ നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം ഇടണം. കുറച്ച് ഉപ്പ് അരപ്പിലോട്ട് ഇട്ടു, കുറച്ച്, അതൊരു 1/2 ടീസ്പൂൺ അല്ലേ കാണത്തുള്ളൂ. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 2.5 ടീസ്പൂൺ ഉപ്പാ അമ്മ അല്ലേ, പോരായിരിക്കും. പൊടി മൂത്തു, ഒരുപാട് ഇറക്കല്ലേ. ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ കുരു മാറ്റിട്ടുണ്ടോ അമ്മേ? അമ്മ ചെറുതായി ചുമക്കുന്നുണ്ട്. അച്ചാറിന്റെ കളറ്. ഇനി അടുപ്പ് കൂട്ടിയിട്ട് കോക്കനട്ട് വിനീഗർ. അത് എത്ര ക്വാണ്ടിറ്റി ആണ് കോക്കനട്ട് വിനീഗർ? അരക്കപ്പ് കോക്കനട്ട് വിനീഗർ. എടുത്ത് വെക്കാം. വെച്ചിട്ട് അത് കുതിർന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായതുകൊണ്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് ആറിപ്പോയി ചൂടോടെ വെള്ളം ഒഴിക്കാം. അടുപ്പിൽ തന്നെ ഇരിക്കുമല്ലേ, നോക്കിയിട്ട് മാത്രമല്ല നല്ല ചൂടിൽ ഇരിക്കാണല്ലോ അടുപ്പ് അല്ലേ. എക്സോസ്റ്റ് ഫാൻ ഇടാത്തോണ്ട് നല്ല പോലെ ചുമക്കുന്നുണ്ട്. കാരണം ക്യാമറയിലെ ആ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജവായിക്കൂടെ ഇതിടുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ ഈന്തപ്പഴം അച്ചാറ്, ഈന്തപ്പഴം ലെമണും കൂടെ അച്ചാറിട്ട അന്നേരം നോക്കുമ്പോ വലിയ മധുരം കാണത്തിട്ടുണ്ട്. ഈ അമ്മ ഒരിച്ചിരും കൂടെ വെള്ളം ചേർത്തു, നേരത്തെ ഒരു അരക്കപ്പ് ചേർത്തു അല്ലെ, എല്ലാം കൂടി ഇപ്പൊ ഏകദേശം ഒരു കപ്പ് ഒരു വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് പണ്ടൊക്കെ ആണെങ്കില് അടുക്കളയില് എല്ലാം വെന്റിലേഷനും ഒക്കെ ഉള്ളപ്പം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോ നമുക്കെല്ലാം പുറത്തോട്ട് പോകും മണമൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ അടച്ച് നമ്മൾ വെക്കുക. ഇനി ഫുൾ അടയ്ക്കണ്ട, ഈർപ്പം കാരണം വെള്ളം വീഴും. അതില്ലാതെ കുറച്ച് ഇങ്ങനെ വെച്ച് ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഡേറ്റ്സ്, ലെമൺ, പിക്കിൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂറൊക്കെ ആയി. അപ്പം ഈ ലെമണൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായി. ലെമൺ നല്ല സോഫ്റ്റായി, പിന്നെ ഈന്തപ്പഴം നല്ല സോഫ്റ്റായി. ഇരിക്കും തോറും അത് സോഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വിത്ത് ഈന്തപ്പഴം ഞാൻ പറയാമേ. ഇത് നമുക്കിങ്ങനെ പായസം കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, എരിവുള്ളതുകൊണ്ട്. സൂപ്പർ, ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി അച്ചാറാണ്. എന്താ പറയുക, ഈ ഒരുപാട് അച്ചാർ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് സ്വീറ്റ് ആൻഡ് സാറാണല്ലോ, ഈ പുളിയും ഉണ്ട് മധുരവും ഉണ്ട്. പിന്നെ അച്ചാറായതുകൊണ്ട് വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയാ കമന്റ് സെക്ഷനിൽ പറയണം. അങ്ങനെ എന്റെ ഗുരു പ്രിയദർശിനി ഗോവിന്ദ് പ്രിയക്കയുടെ ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ ഞാൻ ചെന്നൈയിൽ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം ഇത് മസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകും. അക്ക ഇത് കഴിക്കുന്നത് ഏകദേശം അവിയലൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അക്കയ്ക്കും ഭയങ്കര ഇഷ്ടം, അക്കയുടെ മോൻ ഇഷ്ടപ്പം. വെജിറ്റേറിയൻസിന് ഇനിയും ഇഷ്ടപ്പെടും, വെജിറ്റേറിയൻ ലവേഴ്സിനും കൂടുതൽ ഇഷ്ടപ്പെടും. പക്ഷെ പിക്കിൾ ഇഷ്ടമുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ.
അവർക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ പിക്കിളാണ്. ഇത് ബിരിയാണിയുടെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പ്രോൺസ് ബിരിയാണിയുടെ കൂടെ ഞാൻ ഈ പിക്കിളാണ് യൂസ് ചെയ്ത്. ബിരിയാണിയുടെ കൂടെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ തൈരും ചോറും ഈ പിക്കിളും കൂടെ കിട്ടുന്ന കോമ്പിനേഷനാണ്. പുളിശ്ശേരി ഇത് മാത്രം മതി. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം. അങ്ങനെ നല്ലയാവുകയാണെങ്കിൽ അമ്മ ഇനിയും അമ്മയെക്കൊണ്ട് യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ ചെയ്യിപ്പിക്കാം. ആക്ച്വലി കിഡിലും കുക്കാണ്, പക്ഷേ എല്ലാത്തിനും ഞാനും കൂടെ ഇവിടെ വന്നതെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ മേ ബി നിങ്ങളെല്ലാവരും ഇപ്പം പറഞ്ഞല്ലേ അമ്മയാ അടിപൊളി, നമ്മയൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ യൂട്യൂബിന് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് വരും. കാരണം അമ്മ ഇങ്ങനെ പാവത്തിന് പോലെ ഇത് ആക്ടിങ് ആണ് ഈ പറഞ്ഞല്ല ഇരിക്കുന്നതുകൊണ്ട്. അപ്പം ചിലപ്പോൾ ഇതൊരു പ്രചോദനമായിട്ട് എടുത്ത് നിങ്ങളുടെ അപ്രിസിയേഷൻ ഇനി കിട്ടുമ്പം ഞങ്ങൾക്ക് നവ്യനെ വേണ്ട അമ്മ മതി എന്ന് പറയുവാണെങ്കിൽ അമ്മ ഒരു യൂട്യൂബ് ചാനൽ കുക്കിങ്ങിന് വേണ്ടി നമുക്ക് അങ്ങ് തുറക്കാം അല്ലേ. ആ